എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ കൃഷിക്കാഴ്ചകളൊക്കെ, വീട്ടിലെ കൃഷിക്കാഴ്ചകൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലും കാണിക്കുന്നത്. അത് പാർട്ട് 2 ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ എനിക്ക് പോകാൻ ഇഷ്ടമല്ലാത്ത ഒരിടം ഉണ്ട്. അപ്പം അത് ഞാൻ വഴിയെ പറയാം. അപ്പം ഇതിപ്പം നമ്മുടെ വാഴക്കുല വിളവെടുത്താണ്, പാളയംകോടൻ വാഴക്കുല. അപ്പോൾ ഇത് ഏകദേശം ഒരു 20 കിലോയൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വിൽക്കുകയായിരുന്നു ചെയ്തത്, കാരണം വീട്ടിലെല്ലാവർക്കും കൂടി കഴിച്ചു തീർക്കാൻ പറ്റത്തില്ല. ഇത് എനിക്കും പഴുക്കുമ്പം ഇത് അത്ര വലിയ എനിക്കിഷ്ടമല്ല, ഒരു പുളിപ്പൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ ഇത് തോരൻ വയ്ക്കാനൊക്കെ അടിപൊളിയാണ്. അപ്പം ഇത് നമ്മൾ കടയിൽ തന്നെ കൊടുത്തു, അത്യാവശ്യം നല്ല വിലയൊക്കെ തന്നെ ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലെ കൃഷികളൊക്കെയാണ് ഇതെല്ലാം. അപ്പോൾ ഇത് വീടിൻ്റെ പുറകിലായിട്ടുള്ള കൃഷികളൊക്കെ തന്നെയാണ്. ഇവിടെ കറിവേപ്പ്, അതുപോലെ തന്നെ ആത്ത, അതുപോലെ തന്നെ ഇത് കണ്ണൻ വാഴയാണ്. ഈ കുട്ടികൾക്കൊക്കെ കുറുക്കി കൊടുക്കുന്ന മറ്റേ വാഴക്കുലയുണ്ടല്ലോ, അതിൻ്റെ വാഴത്തൈയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് 2-3 നമുക്കിവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ചീനിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഇതുപോലെ വളമെല്ലാം ചേർത്ത് വെട്ടിയടിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ കണ്ണൻ വാഴക്കുല. അപ്പോൾ നമുക്ക് നേരത്തെ താഴെ ഒരു പറമ്പിലുണ്ടായിരുന്നത് നമ്മൾ വെട്ടിയെടുത്തതായിരുന്നു. ഇതും നല്ല അത്യാവശ്യം ഒരു 5.5 കിലോയൊക്കെ ഉള്ള ഒരു കൊലയായിരുന്നു. ഒത്തിരി ഗുണങ്ങളുള്ളതാണ് ഇതിന്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കുറുക്കി കൊടുക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇത്. പക്ഷേ പഴുത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല. പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് ചീനി, അതുപോലെ തന്നെ ചേന, ഇതൊക്കെയാണ് നമ്മളിവിടെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം നമുക്ക് കുറേ പ്ലാവൊക്കെ ഇവിടെയുണ്ട്. പിന്നെ നമുക്ക് ആകെയുള്ളൊരു തേങ്ങയുള്ളൊരു തെങ്ങാണിത്. വീട്ടിലാകെ 2 തെങ്ങാണുള്ളത്, അതിലൊരു ചെറിയ തെങ്ങാണിത്. ഇതിലെപ്പോഴും നന്നായിട്ട് തേങ്ങയൊക്കെ ഉണ്ടാകുന്ന ഒരു തെങ്ങാണിത്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വന്നാൽ ഇവിടെ നമുക്ക് ഒരു ഓമയുണ്ട്, പപ്പായ. അപ്പോൾ ഇത് ഒത്തിരി നീളമുള്ള പപ്പായയാണ്, നമുക്ക് പറിക്കാനൊക്കെ വളരെ പാടാണ്. അപ്പോൾ ഇനി ഇതെന്തായാലും മണ്ടയൊന്ന് വെട്ടിക്കളയണം. അപ്പോൾ ഇവിടോട്ട് എനിക്ക് വരുമ്പോഴും എനിക്ക് അധികം ഇഷ്ടമല്ലാത്ത ഒരു സ്ഥലമാണ് ഇവിടെ. കാരണം നമുക്ക് ഇവിടേക്ക് നേരത്തെയൊന്നും അങ്ങനെ ആയിരുന്നില്ല, പക്ഷെ നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ കുറേ വിഷമങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ആ വിഷമങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളിവിടെ ഇത്രയും കൃഷികളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ചേമ്പ്, ചേന, മഞ്ഞൾ, ഇതൊക്കെയാണ് നമ്മളിവിടെ കൂടുതലും ചെയ്യാറുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആണെങ്കിലും ഇവിടെ ചേനയൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചേന, മഞ്ഞൾ ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം നമ്മളിവിടെ ചേമ്പൊക്കെ കൂടുതൽ നട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ശ്രദ്ധ ഈ ഒരു കൃഷിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ കുറേയധികം കൃഷികൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് തന്നെ. നേരത്തെ നമ്മൾ ഒത്തിരി കൃഷികളൊക്കെ ചെയ്യുന്നതാണ്, പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കുറേ ഇവിടെ മുഴുവനായിട്ട് ഇവിടെ എല്ലാം അങ്ങ് ഓരോ സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ നട്ടുപിടിപ്പിക്കാമെന്ന് കരുതി. അപ്പം എന്താണ് വിഷമമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അതൊക്കെ ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കൃഷിയൊക്കെ നമ്മളെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ടിഷ്യൂ കൾച്ചർ ചെങ്കതളി വാഴയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു തൈ മാത്രമേ ഇവിടെ ഈ ഭാഗത്തുള്ളൂ. പിന്നെ ബാക്കി ഇവിടെ കുറേ വെള്ളക്കൂവയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറേ മഞ്ഞക്കൂവയുണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം പിഴുത് കളഞ്ഞു. അത് പ്രത്യേകിച്ച് നമ്മളൊന്നിനും ഉപയോഗിക്കാറില്ല, അപ്പോൾ അതുകൊണ്ട് അത് പിഴുത് കളഞ്ഞു. പിന്നെ ഇവിടെ കുറേ വെള്ളക്കൂവയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് മാങ്ങായിഞ്ചിയാണുള്ളത്. മാങ്ങായിഞ്ചി എല്ലാവർക്കും അറിയാമല്ലോ, അപ്പോൾ അത് ഒരു ഓടൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് നമ്മളിവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ വെള്ളക്കൂവയുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ കാണാത്തവർക്ക് ഞാനിവിടെ ലിങ്ക് വീഡിയോയുടെ അടിയിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചാരം മാത്രം ഇട്ട് ഇതിനൊന്ന് വെട്ടിയെടുപ്പിച്ചാണ്. പിന്നെ ഇവിടെ നമുക്ക് ഒരു ചേന വിളവെടുക്കാറായി നിൽപ്പുണ്ട്. അതിൻ്റെ ഇലയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള 2ാമത്തെ തെങ്ങാണിത്. ഇത് ഇതുവരെ കായ്ച്ചിട്ടൊന്നുമില്ല, വർഷങ്ങളായിട്ട് നിൽക്കുന്നതാണ്. പിന്നെ നമുക്കിവിടെ കുറേ മഞ്ഞൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വളപ്രയോഗമൊക്കെ ചെയ്യുന്നതൊക്കെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഏകദേശം ഇതിൻ്റെ ഇലയെല്ലാം പോയി തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ വിളവെടുക്കാറായിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഒരു ഞാലിപ്പൂവൻ വാഴയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാലിപ്പൂവൻ വാഴയും രണ്ട് മൂന്നെണ്ണം നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ മഴ സമയത്തൊക്കെ കുമ്മായമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിന്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമ്മളിവിടെ ഒരു ചെറിയ കാച്ചിലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് നമ്മളിതുപോലെ ചേമ്പ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ നമുക്കൊരു രണ്ടാമത്തെ ഒരു പപ്പായമാരം ഇവിടെ നിൽപ്പുണ്ട്. ഇത് നമ്മളിങ്ങനെ മുകൾ വശം ഇങ്ങനെ മുറിച്ച് കൊടുത്താണ്. അപ്പോൾ വീണ്ടും ഇതിന് ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് ചെറിയ കായൊക്കെ അതിലുണ്ട്. പിന്നെ നമുക്കിവിടെ കുറേ പ്ലാവുണ്ട്, കൂഴയും വരിക്കയും ഒക്കെ കുറേ പ്ലാവ് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാച്ചിലുണ്ട്. ഇത് കുറേ നാളായിട്ട് നമ്മൾ പറിക്കാതിട്ടിരിക്കുന്ന കാച്ചിലാണ്. ഇതെല്ലാ പ്രാവശ്യം ഇങ്ങനെ പടർന്നു കയറും. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഇത് പറിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് കാച്ചിലാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വള്ളിക്കുരുമുളക്, അപ്പോൾ ഇതൊരു പ്ലാവേലാണ് പടർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മളെപ്പോഴും കുരുമുളക് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ വീട്ടിലിരിപ്പുണ്ട് കുരുമുളക് ഇതിനകത്തുനിന്ന് ഉണക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് നാളായി നമ്മൾ എടുത്തിട്ട്, അപ്പോൾ ഇപ്രാവശ്യം ഇതിനകത്തുനിന്ന് എടുക്കണം. നമുക്ക് വേറെ കുരുമുളക് കുറേ ഇരിപ്പുണ്ട്, ഇതിൻ്റെ തന്നെ കുറേ കുരുമുളക് നമുക്ക് ഉണക്കി ഇരിപ്പുണ്ട്. അധികം ചിലവൊന്നും നമുക്ക് വീട്ടിലില്ല, അതുകൊണ്ട് തന്നെയാണ് എടുക്കാതിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഇത് എടുക്കണം. അപ്പം നമ്മുടെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ടുള്ള ഒരു കുറച്ച് സ്ഥലമാണ്. ഇവിടെ നമ്മൾ വർഷങ്ങളായിട്ടിവിടെ കൃഷികളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് നാളായിട്ട് ഇവിടെ കൃഷിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ചേന മാത്രമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഇവിടെ കുറേ മഞ്ഞൾ, ചേമ്പ് ഇതൊക്കെ കുറേ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ചേനയും ചേമ്പും മഞ്ഞളും ഒക്കെയാണ്, വാഴയൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ചേമ്പിനൊക്കെ മഴക്കാലത്ത് വളപ്രയോഗം ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ചാണകവും അതുപോലെ തന്നെ പച്ചിലയൊക്കെ കൊടുത്ത് ഇതിനെ വെട്ടിയടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇനി ഇതിന് ഒരു പ്രാവശ്യം കൂടി വളപ്രയോഗങ്ങൾ ചെയ്യണം. അപ്പോൾ ഇതൊന്നും നമ്മൾ വലിയ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ ജൈവവളങ്ങൾ, ചാണകപ്പൊടി, അതുപോലെ തന്നെ സ്റ്റെറാമിൽ ഇതൊക്കെയാണ് കൊടുക്കുന്നത്. എല്ലുപൊടിയൊക്കെ ചേർത്തിട്ടാണ് ഇതിനൊക്കെ വെട്ടിയടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഒരു പ്രാവശ്യവും കൂടി ഇതിന് ചാരമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വളം ഇട്ടിട്ട് ഒന്നും കൂടി ഇതിനിങ്ങനെ മണ്ണ് കൂനയായിട്ട് ഇതിൻ്റെ ചുവട്ടിലിങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇതിനകത്ത് നന്നായിട്ട് കൂടുതലായിട്ട് വിത്തുകളൊക്കെ ഉണ്ടായി നല്ല വലിപ്പമുള്ള വിത്തുകളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി അതും കൂടി ഇതിനകത്ത് ചെയ്യാനുണ്ട്. പിന്നെ നമ്മുടെ മഞ്ഞളൊക്കെ നമ്മൾ ഈ ചേമ്പിൻ്റെ സൈഡിലായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്ലാതെയും കുറേ ആയിട്ട് ഈ സൈഡിലെല്ലാം നമ്മുടെ മഞ്ഞൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇത് നമ്മുടെ കൂർക്കയാണ്. അപ്പോൾ നേരത്തെ കൂർക്ക നട്ടിട്ടുള്ളതായിരുന്നു ഇവിടെ. അപ്പോൾ അത് ഏകദേശം എല്ലാം ഒന്ന് പടർന്നു കയറിയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് ഇതിന് കഞ്ഞിവെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാറുണ്ട്. വേറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യത്തില്ല. ഇതെല്ലാം നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കിട്ടുന്ന ആട്ട എന്നുള്ള രീതിയിൽ നമ്മൾ കൂർക്കയൊക്കെ നട്ടുപിടിപ്പിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡ് കണ്ടോ, ഇതിലെല്ലാം തന്നെ വേരുകൾ ഇങ്ങനെ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം കൂർക്ക പിടിക്കണമെങ്കിൽ നമ്മൾ ഈ തണ്ടയിലെല്ലാം ഇനി മണ്ണൊക്കെ കയറ്റി കൊടുക്കണം. ചാരവും ചാണകപ്പൊടിയൊക്കെ ഇട്ട് ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് മണ്ണ് കയറ്റി നമ്മളിനി വെട്ടിയടിപ്പിക്കാനുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ കൂർക്ക കൃഷി. പിന്നെ നമുക്കിവിടെ ഇവിടെ ഉള്ളത് പാളയംകോടൻ വാഴ, അതൊക്കെയാണ് ഈ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ കൃഷികളൊക്കെ. നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ പറമ്പിലും ഒക്കെയുള്ള കൃഷികളൊക്കെ ഇത്രയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കൃഷികൾ വീട്ടിൽ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ നമുക്ക് കഴിക്കാൻ സാധിക്കും. അപ്പം ഇന്നൊരു ചെറിയൊരു വിളവെടുപ്പും കൂടിയുണ്ട്. നമ്മുടെ ചേന വിളവെടുക്കുവാണ്. അത്ര വലിപ്പമൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട, അധികം വലിയ വലിപ്പമൊന്നും കാണത്തില്ല. എങ്കിലും നമുക്ക് അധികം വിഷമൊന്നും ഇല്ലാത്ത നല്ല ഫ്രഷായിട്ടുള്ള ചേന കിട്ടുമല്ലോ. അപ്പോൾ നേരത്തെ നമ്മൾ ഇവിടുന്ന് കുറേ ഓണത്തിനൊക്കെ നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫൈനലി നമുക്ക് ആ ചേന കിട്ടി. പക്ഷേ ആ ചേനയുടെ പുറകുവശം എടുത്തപ്പം അത് പകുതി മണ്ണിലായിരുന്നു. അത് വെട്ടിയെടുത്തപ്പോൾ അത് മുറിഞ്ഞു പോയതാണ്. പിന്നെ നമുക്കിനി ഒരു ചേനയും കൂടി ഉണ്ട്. അപ്പം അതിൻ്റെ ഇലയെല്ലാം ഈ ഒരു കളറാവുമ്പോൾ തന്നെ നമുക്ക് ഈ ചേന വിളവെടുക്കാവുന്നതാണ്. ഇത് കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ വന്ന സ്ഥിതിക്ക് വീണ്ടും ഇങ്ങോട്ട് വരണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇതുകൂടെ അങ്ങ് എടുത്തിട്ട് പോകുന്നു കരുതി. അപ്പോൾ ആദ്യം തന്നെ അമ്മ അതിൻ്റെ തണ്ടെല്ലാം മുറിച്ച് കളയുവാണ്. ഈ ചേന നമ്മൾ നട്ടതൊന്നുമല്ല. ഇവിടെ നേരത്തെ 2 വർഷം മുന്നേ ഇവിടെ നിന്ന ചേന തന്നെ പടികൊട്ടി കിളിച്ചു വന്ന ചേനയാണിത്. ഇതിൽ ചേനയ്ക്ക് വലിപ്പം കുറവാണെങ്കിൽ ഇതിന് വേരിന് ക്ഷാമമില്ല, ധാരാളം വേര് അതിനകത്തുള്ളത്. അപ്പോൾ എന്തായാലും ഒരു ഫ്രഷ് ചേന കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ചെറുചേമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയറും ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം അതുപോലെ തന്നെ നമ്മുടെ കൃഷി ഇഷ്ടപ്പെടുന്ന എല്ലാവരും തന്നെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരാം. താങ്ക് യു.